ബീഫ് റോസ്റ്റ് നല്ലതാണ്. ബീഫ് റോസ്റ്റിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കറിയുടെ ടേസ്റ്റാണ്. ആ കറിയാണ് ശരിക്കും ആ നൊസ്റ്റാൾജിക് ഫീൽ മുഴുവൻ തരുന്നത്. നിഷാദിന് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ബീഫ് കറി. ബീഫ് കറി തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് വെക്കുന്ന ടേസ്റ്റ്, പഴയ കാലത്ത് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബീഫ് റോസ്റ്റും ടേസ്റ്റ് ഉണ്ട്, അതിനേക്കാൾ മികച്ചത് കറിയാണ്. എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബീഫ് കറി തന്നെയാണ്. നമസ്കാരം. പൊറോട്ട ബീഫ് നമ്മുടെ കേരളീയരുടെ ഒരു വികാരമാണ്, നമ്മുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ട എന്ന് വരെ നമ്മുടെ ആൾക്കാരിങ്ങനെ തമാശ രീതിയിലെങ്കിലും പറയാറുണ്ട്. ഒത്തിരി പേര് പറയാറുണ്ട് പൊറോട്ട സ്ഥിരമായിട്ട് കഴിക്കരുതെന്നും പറയാറുണ്ട്. അത് ഓരോരുത്തരുടെ പല പല അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പൊറോട്ട വീഡിയോ ചെയ്യുന്നില്ല, എല്ലാ ദിവസവും പൊറോട്ട കഴിക്കുന്നില്ല, വല്ലപ്പോഴുമാണ് പൊറോട്ട കഴിക്കുന്നത്. അത് പക്ഷേ നമ്മൾ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നു, ഫുഡ് ആൻഡ് ട്രാവലിൽ ഫുഡ് വീഡിയോ കൊണ്ടുവന്നില്ല പിന്നെ എന്താ അല്ലേ. തേ എൻ്റെ കൂടെ നിഷാദുണ്ട്, നമ്മൾ തൃശ്ശൂർ ഭാഗത്താണ്. നിഷാദ് സ്ഥലം ഏതായത്? പാവറട്ടി കവല. പാവറട്ടി കവല. ഈ പൊറോട്ട അല്ലെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ പൊറോട്ടയാണ് കൂടുതൽ സെയിൽ. ആ പൊറോട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ പൊറോട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. പഴക്കമുള്ള കടയാണ്. അതെ, ഞാൻ മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ കണ്ടമാനം പാർസൽ പോവും. പൊറോട്ടനെ ഇഷ്ടംപോലെ വിൽക്കണ കട. ഇവിടെ പൊറോട്ട ഇഷ്ടംപോലെ വെക്കും, അതുപോലെ തന്നെ നല്ല ബീഫ് വെറൈറ്റികളുണ്ട്, ബീഫ് കറിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കയറി നോക്കാം വാ. നമ്മൾ ഇങ്ങോട്ട് നടന്ന് കയറുമ്പോൾ തന്നെ ഒരു കല്ലിൽ പൊറോട്ട ഉണ്ടാക്കുന്ന ചുട്ടെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാഷിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഫറൂഖ്. ഫറൂഖ് ഭായി ആണ് പൊറോട്ട ഇവിടെ ചുട്ടെടുക്കുന്നത്. ഇതിപ്പം സാധാരണ പൊറോട്ട, നാടൻ പൊറോട്ട അല്ലേ? ഇത് കൂടാതെ കോയിൻ പൊറോട്ട ഇല്ലേ? കോയിൻ പൊറോട്ട എങ്ങനെയാ? ഓർഡർ അനുസരിച്ച് ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുക്കണം. അത് ഇതും തമ്മിലുള്ള വ്യത്യാസം, വലിപ്പത്തിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ? ഓ, കൂട്ടിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് കോയിൻ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര എണ്ണ ഓർഡർ? 25 എണ്ണം. 25 കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലായിരുന്നു നമ്മൾ 25 ഓർഡർ കൊടുത്തേനെ. ഇപ്പം ഏതായാലും നമ്മൾ നാടൻ പൊറോട്ട കഴിക്കാം. നിങ്ങൾക്ക് കോയിൻ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ 25 ഓർഡർ കൊടുക്കാം. അപ്പോൾ പൊറോട്ട ഇവിടെ റെഡിയാവുന്നു. പൊറോട്ട ഇവിടെ റെഡി ആവുന്ന പറഞ്ഞാൽ ഇവിടെ ചുടുന്ന ഭാഗമാണ്. അപ്പുറത്ത് പൊറോട്ട വീശുന്നുണ്ട്. പൊറോട്ട നേരത്തെ തന്നെ കുഴച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതെ, അപ്പുറത്ത് വീശി ചുരുട്ടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്നു, ചുട്ടെടുക്കുന്നു. ചുട്ട് കഴിഞ്ഞ് അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞ് കാസറോളിൽ വെക്കുന്നു. ഇവിടുന്ന് ഇഷ്ടംപോലെ ഓർഡർ പോകുന്നുണ്ടെന്നാണ് നിഷാദ് പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പുറത്താണ് ബീഫ് കറികളൊക്കെ റെഡിയാകുന്നത്. ബീഫ് കറി അതുപോലെ ബീഫ് റോസ്റ്റൊക്കെ. അതെ, നമ്മൾ മുമ്പേ ഇവിടെ വന്നായിരുന്നു കേട്ടോ. നമ്മളെ മുമ്പേ ഇവിടെ കയറിയപ്പോൾ തന്നെ കുറേ വെജിറ്റബിൾ കറിയും മുട്ടക്കറിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സാമ്പാറും ഒക്കെ, സാമ്പാർ കൂട്ടിയും പൊറോട്ട കഴിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ മാർട്ടിന് സാമ്പാറും പൊറോട്ടയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സാമ്പാറും പൊറോട്ടയോടും വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പാറും പൊറോട്ടയോട് ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് പറയാം. അതേപോലെ തന്നെ ബീഫ് കറി, ഇത് ബീഫ് കറി അല്ലേ മാഷേ? ബീഫ് കറി ഇത്, ആ ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റും ബീഫ് കറിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റഫീഖ് ഭായി ആണ്. റഫീഖ് ഭായി രണ്ടും ഒരേ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് പഴംപൊരി നല്ല തിൻ സ്ലൈസ് ആയിട്ട് നമ്മുടെ നേന്ത്രക്കായ അത് മുറിച്ച് അത് മാവിനകത്ത് മുക്കി പഴംപൊരിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം പഴംപൊരിയും ബീഫും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ടയർപ്പത്തിരി അപ്പുറത്തിരിപ്പുണ്ട്. ടയർപ്പത്തിരിയും ബീഫും റോട്ടീന്നാണ് ഇവിടെ പറയുന്നത്. റൊട്ടീന്നാണ് പറയുന്നത്. റൊട്ടിയും ബീഫും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അതല്ല, പൊറോട്ടയും ബീഫും വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അതും അല്ലെന്നുണ്ടെങ്കിലും മുട്ടക്കറിയോ ഗ്രീൻ പീസ് കറിയോ സാമ്പാറോ നിങ്ങളുടെ ഇഷ്ടം പോലെ വാ. നല്ല മൊരുമൊരം മൊരിഞ്ഞിരിക്കുന്ന പൊറോട്ട. ഈ പൊറോട്ട ഇതുപോലെ മൊരിഞ്ഞിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞാൽ പൊടിയുന്ന രീതിയിലാണ്. അത് തന്നെ കഴിക്കാനായിട്ട് അത് ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ പഴംപൊരി ഉണ്ട്, അതേപോലെ തന്നെ ടയർപ്പത്തിരി അല്ല ഇത് കേട്ടോ. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതല്ല, ഇത് ചുട്ടെടുക്കുന്നതാണ്. കല്ലിൽ ചുട്ടെടുക്കുന്നത് അല്ലേ? കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. ആ ഇവിടെ റൊട്ടി എന്നാണ് പറഞ്ഞത്. അപ്പം റൊട്ടിയുണ്ട്, പഴംപൊരിയുണ്ട്, പൊറോട്ടയുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചൂട് ബീഫ് കറി. ബീഫ് കറി ഇതേ ഇപ്പോഴും ആവി പറക്കുന്ന ബീഫ് കറിയാണ്. ഇവിടെ കൊണ്ട് വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്താണ്. എന്നിട്ടും ആവി പറക്കുന്ന ബീഫ് കറി. ബീഫ് കറി എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് കറിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നല്ല കുറുകുറ കുറുകിയിരിക്കുന്ന നമ്മുടെ ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് കീമയുള്ളതാണ്. ഇവർക്ക് ഇന്ന് കീമയില്ല എന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു സാധാരണഗതിയിൽ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടാകുന്നതാണ്. ഉത്സവം ആയതുകൊണ്ട് ഇന്ന് അധികം പേര് വരുന്നില്ല എന്ന് ഇവർ നേരത്തെ തന്നെ കണക്ക് കൂട്ടി കുറച്ച് ബീഫും കീമയൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ നിഷാദ്? ആ ഇതേണ്ട, ഞാൻ കറി എടുത്തങ്ങ് തുടങ്ങുകയാണേ. നിഷാദ് റോസ്റ്റിലും പിടിച്ചു. ബീഫിൻ്റെ കഷ്ണങ്ങളുടെ കൂടെ ഒരു സ്വല്പം ചാറും കൂടെ അങ്ങോട്ട് കൂട്ടി ഒഴിച്ച് നമുക്കിനിയിപ്പം പൊറോട്ട, നല്ല മുരിഞ്ഞ പൊറോട്ടയെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം. വേണ്ടേ, പൊറോട്ട ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ബീഫിൻ്റെ കഷ്ണവും അതിൻ്റെ ചാറും എല്ലാം കൂടെ കൂട്ടി. ആ നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അത്ര ചൂടുണ്ട്. ഇതാ
ഓ, ഒരു പഴയകാല രുചിയുടെ ഒരു ഓർമ്മ. പണ്ട് കാലത്ത് ഓ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു ഓർമ്മയാണ്. റോസ്റ്റ് എങ്ങനെയുണ്ട്? റോസ്റ്റ് അടിപൊളിയായിട്ട് നല്ല ഫ്രഷ്നെസ് ഉണ്ട്, നല്ല മീറ്റ് ആണ്. പിന്നെ കാലത്തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട നന്നായി മുരിഞ്ഞിരിക്കുന്നുണ്ട്, നല്ല മുരിഞ്ഞു. പിന്നെ നമ്മുടെ നാടൻ പൊറോട്ടയുടെ സ്റ്റൈല്, പിന്നെ പൊറോട്ട വ്യത്യസ്തം ഉണ്ട് എന്തായാലും ഇവിടുന്ന് കഴിക്കുമ്പോൾ. ശരിയാണ് കേട്ടോ, പൊറോട്ട നന്നായിട്ട് മുരിഞ്ഞ അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ കറിയാണെങ്കിലും ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ, പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കഷ്ണങ്ങളില്ലാതെ കറിയായിട്ട് ഇങ്ങനെ തരും, അതിനകത്ത് ഒന്ന് രണ്ട് കഷ്ണമൊക്കെ കിട്ടിയാൽ ലക്കെന്ന് പറയും. അങ്ങനെ കഴിക്കുന്ന ആ കറിയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ആ ടേസ്റ്റ് ഈ കറിക്കുണ്ട്. ഇതിനകത്ത് കഷ്ണങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടംപോലെ കഷ്ണമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം ആ കറിയും പൊറോട്ടയും കൂടെ നല്ല മച്ച. ഇനി ഇപ്പോൾ റോസ് ഞാൻ കഴിച്ചില്ല, നിഷാദ് കറി ഒന്ന് കഴിച്ച് നോക്കണേ. റോസ് നമുക്ക് എടുത്തു നോക്കാം അടുത്തത്. പൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്വല്പം റോസ്റ്റ്, ബീഫ് റോസ്റ്റ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ, അല്ല ബീഫിൻ്റെ കഷ്ണങ്ങളാണിത്. അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോയിട്ടില്ല, എന്നാൽ അത്ര ഭയങ്കര ഹാർഡല്ല. നമുക്ക് ഒന്ന് ചവയ്ക്കണം ആ രീതിയിലുള്ള കഷ്ണങ്ങൾ. അപ്പം പൊറോട്ട മുറിക്കുക. ഇതേ എന്നിട്ട് ആ കഷ്ണത്തിൽ ഒരെണ്ണം ആ കൂടെ അങ്ങ് കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ബീഫ് റോസ്റ്റ് നല്ലതാണ്. ബീഫ് റോസ്റ്റിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കറിയുടെ ടേസ്റ്റ് ആണ്. ആ കറിയാണ് ശരിക്കും ആ നൊസ്റ്റാൾജിക് ഫീൽ മുഴുവൻ തരുന്നത്. ബീഫ് റോസ്റ്റ് മോശമൊന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലതാണ്. എൻ്റെ ഇഷ്ടം പറഞ്ഞു തരുള്ളൂ. നിഷാദിന് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ബീഫ് കറി. ബീഫ് കറി തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് വെക്കുന്ന ടേസ്റ്റ്, പഴയ കാലത്ത് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബീഫ് റോസ്റ്റ് ടേസ്റ്റ് ഉണ്ട്, അതിനേക്കാൾ മികച്ചത് കറിയാണ്. എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബീഫ് കറി തന്നെയാണ്. ഇനിയിപ്പോൾ ഉണ്ട് പഴംപൊരിയുണ്ട്, റൊട്ടിയുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചായ കുടിക്കണം. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിച്ചാണ്, എൻ്റെ വീഡിയോ എടുത്തില്ല. ആ ചായയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് നല്ല ചൂട് ചായ കൂടെ കുടിച്ചാൽ സംഭവം പൊളിയാണ്. പൊറോട്ടയും ബീഫിൻ്റെയും കൂടി ഒരു ചായ എന്ന് പറയുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷേ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നിഷാദ് പണ്ടൊരു പഴച്ചാറ് കടയിൽ നിർത്തിയില്ലേ? അതൊരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പഴച്ചാറിന്. അവിടെ നിന്ന് നമുക്ക് പോയി അങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കാമെന്നല്ലേ? ആ പോകുന്ന വഴിക്ക്. അപ്പോൾ അവിടെ നിന്ന് പഴച്ചാറും കുടിച്ചോണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏതായാലും പഴംപൊരി ഈ റൊട്ടി ഒന്ന് രുചി നോക്കി അങ്ങ് പോവാണ്. പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനേ എനിക്ക് ഇനിയിപ്പോൾ റൊട്ടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നിഷാദ് റൊട്ടി കഴിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നിഷാദ് റൊട്ടി എടുക്കുന്നു, ഞാൻ ഒരു പഴംപൊരി എടുത്തു. നിഷാദ് പഴംപൊരി എടുക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. എടുക്കുമല്ലേ? അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് കേട്ടോ. നിർബന്ധമില്ല, കഴിക്കാൻ പറ്റിയാൽ മാത്രം കഴിക്കുക. ഞാൻ പഴംപൊരിയും ബീഫ് റോസ്റ്റും എടുത്തപ്പോഴത്തേനും നിഷാദ് റൊട്ടിയും അതേപോലെ തന്നെ ബീഫ് കറിയും കൂടെ എടുത്തു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പഴംപൊരിയും ബീഫ് റോസ്റ്റും, പഴംപൊരിയും ബീഫും എന്നൊക്കെ പറയുന്ന പുതിയ രുചികളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയാണ്. റൊട്ടി ശരിക്കും, റൊട്ടിക്ക് ആ ടേസ്റ്റ് വരുന്ന ആ കറിയാണ് അല്ലേ? കറിയുടെ ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് അല്ല, കറിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. അതെ അതെ, നല്ല കോമ്പാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഴച്ചാറ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് പോകുന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനും ആകും. അങ്ങനെ നമ്മൾ പഴച്ചാറ് കുടിക്കാനായിട്ട് ഈ സ്ഥലം ഏതാ? ആ വാടാനപ്പള്ളി. വാടാനപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പുറകിലോട്ട് നോക്കുകയാണെന്നുണ്ടെ ഇഷ്ടം പോലെ പഴക്കൊലകൾ ഇങ്ങനെ കെട്ടി ഞാൻ ഇട്ടിരിക്കുകയാണ്. അതിനകത്തു നിന്നുള്ള പഴം എല്ലാം കൂടെ, പഴമുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർന്നതാണ്. സേമിയ ഒക്കെ ഉണ്ടോ? കപ്പലണ്ടി, ഏലക്കായ ഒക്കെ ചേർന്ന കുടിക്കാം. ചിയേഴ്സ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പലർക്കും പല രീതിയിലാണ്. ഞാൻ ഇവിടെ നേരത്തെ ഒന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. രണ്ടാമതാണ് നമ്മൾ വന്ന് കഴിക്കുന്നത് അല്ലേ? അതെ, കൊള്ളാം കേട്ടോ. അടിപൊളി. അപ്പം പഴച്ചാറും അതേപോലെ തന്നെ പൊറോട്ടയും ബീഫും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.
അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമ്മൾ ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്.